ബാക്ക്യാർഡ് സിസ്റ്റം. ഇനിയൊന്ന് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇറച്ചിക്കോഴി വളർത്തലിനെ കുറിച്ചുള്ള ഒരു പരിശീലന ക്ലാസ് പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ബുക്ക് വാങ്ങി വായിച്ചതുകൊണ്ടോ നമ്മളൊന്നും ഇതിൽ വിദഗ്ധമാരാകാൻ പോകുന്നില്ല. പകരം വളർത്തി പഠിക്കുക തന്നെ വേണം. അതിന് വേണ്ടിയുള്ള സൗകര്യം നമുക്ക് ഇറച്ചിക്കോഴി വളർത്തൽ രംഗത്തുണ്ട് ഇപ്പോൾ. എന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന സിസ്റ്റം. അത് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾ നമുക്ക് കോഴിക്കുഞ്ഞിനെയും തരും, അതിൻ്റെ തീറ്റയും തരും, അത് പരിചരിക്കേണ്ട വിധവും പറഞ്ഞു തരും, വാക്സിനും കൊണ്ടുതരും, എല്ലാം ചെയ്യും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഷെഡ് കെട്ടി അതിന് കറണ്ടും വെള്ളവും ഒക്കെ നൽകി ഇതിനെ പരിചരിച്ച് അവർ പറയുന്ന രീതി പരിചരിക്കുക. ഒരു 36 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എപ്പോഴാണോ അതിൻ്റെ ഇറച്ചിയുടെ കോഴിയുടെ ആവശ്യം വരുന്നത് അവർ വന്ന് ഇതിനെ ഒരു വില അപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് പിടിച്ചുകൊണ്ട് പോകും. കൊണ്ടുപോകുമ്പോൾ നമുക്ക് വളർത്തൽ കൂലി തരും. അതായത് ഒരു കിലോയ്ക്ക് ഒരു 7 രൂപ മുതൽ 10 രൂപ വരെയൊക്കെ കിട്ടുന്ന ഉണ്ടാകാം. അപ്പോൾ ഇത് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിട്ട് വളരെ നല്ലതായിരിക്കും. കാരണം വെച്ചാൽ നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും വേറൊരാളുടെ മാർഗനിർദ്ദേശം നമുക്ക് പൂർണ്ണമായും കിട്ടും. കാരണം എന്താണ്, ആ കോഴി അയാളുടെയാണ്, ആ കോഴിയുടെ തീറ്റ അയാളുടേതാണ്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനൊരു ചൂടുണ്ടാവുമല്ലോ, ഇതിവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്തുപോരുന്നുള്ളതുകൊണ്ട് പുള്ളി അത് കൊണ്ടുതരും. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്നുള്ള സിസ്റ്റം അങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പലരും ഈ ഇൻ്റഗ്രേഷൻ സിസ്റ്റത്തിൽ വരുന്നവർ പോലും പിന്നെ കുറച്ചുകൾ വരുമ്പോൾ സ്വന്തം നിലയ്ക്ക് തന്നെ കുഞ്ഞുങ്ങളെടുത്ത് വളർത്തും. കാരണം ആ ഒരു ആ ഇടയ്ക്ക് നമ്മുടെ ഇൻ്റഗ്രേറ്ററിൻ്റെ ഒരു ലാഭം കൂടെ നമുക്ക് കിട്ടും എന്നുള്ളൊരു പോസിറ്റീവ് ഇതുകൊണ്ട്. അപ്പോൾ അത് മൂന്നാമത് വേറൊരു സിസ്റ്റമാണ് നമുക്ക് മറ്റേ ഇൻ്റഗ്രേഷൻ. അത് നമുക്ക് സർക്കാർ തലത്തിൽ നമ്മുടെ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ കേരള ചിക്കൻ എന്ന് പറയുന്ന ഇറച്ചിക്കോഴി വളർത്തൽ സംരംഭം നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടാവും. കുടുംബശ്രീക്കാരൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിനകത്തൊക്കെ ഒരു അഡ്വാൻറ്റേജ് പറയുന്നത് ഒരു മിനിമം ഒരു ലാഭകരമായ ഒരു വില സ്ഥിരമായിട്ട് നമുക്ക് കിട്ടും എന്നൊരു അട്രാക്ഷനുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ തീറ്റ ഒക്കെ കൊടുത്ത് ഉൽപ്പാദിപ്പിച്ച് വരുമ്പോഴത്തേക്കും മാർക്കറ്റിലെ വില കുറവാണെങ്കിൽ നമുക്കും ആ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കത്തുള്ളൂ, നഷ്ടം വരാം. അപ്പോൾ ഇൻ്റഗ്രേഷൻ പോലുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇത് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ഇറച്ചിക്കോഴി വളർത്തലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇറച്ചിക്കോഴിക്ക് എന്നും ഒരേ ഡിമാൻഡ് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഉദാഹരണമായിട്ട് ഈസ്റ്ററിൻ്റെ അന്ന് ആയിരക്കണക്കിന് ഇറച്ചിക്കോഴികളെ നമ്മൾ കശാപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കാര്യമായിട്ട് ഇറച്ചിക്ക് ചിലവുണ്ട്. പക്ഷേ അതിന് മുമ്പുള്ള ഒരു മാസം, ഒരു പക്ഷേ നൊയമ്പ് സമയമാണ്, ശബരിമല സീസൺ വന്നു കഴിഞ്ഞാൽ ഹിന്ദു വിഭാഗങ്ങളിലുള്ള ഒരുപാട് പേരും സ്വാമിയാവും. അപ്പോൾ ആ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഇറച്ചി മേടിക്കത്തില്ല. ഇതിനുണ്ട് റംസാനോ അല്ലെ ബക്രീദുമായിട്ട് ബന്ധപ്പെട്ട് ഈ അങ്ങനെയുള്ള നൊയമ്പുകളും പെരുന്നാളും ഇതൊക്കെ വരുന്ന സമയത്ത് ഒരു സീസണിൽ പൂർണ്ണമായും ഇതിൻ്റെ വില ഉൽപ്പന്നം ചിലവാകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കണം, ഏതൊക്കെ സമയത്ത് കോഴിയെ മാർക്കറ്റ് എത്തിക്കണം, എപ്പോഴാണ് കൂടുതൽ കോഴി ഇടേണ്ടത്, എപ്പോഴാണ് കോഴിയുടെ എണ്ണം കുറയ്ക്കേണ്ടത്, അങ്ങനെ ഒരു പ്ലാനിങ് വേണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിനെ പറ്റി ഒരു പഠനം നടത്തണം. അതിനൊക്കെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന സിസ്റ്റം നമുക്ക് ഉപകാരപ്പെടും. കാരണം ഇൻ്റഗ്രേറ്റർ മുതലാളി കുഞ്ഞിനെ തരത്തില്ല, എന്താ കാര്യം ചോദിക്കുമ്പോൾ പറയും അതിപ്പോൾ നൊയമ്പ് കാലമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിൽ എവിടെ കലണ്ടറിൽ എഴുതിയിടാൻ പറ്റും, ഏതാ മറ്റേ ആ ക്രിസ്മസിന് മുമ്പുള്ള നൊയമ്പ് സമയത്ത് കോഴി ഇറച്ചി മറ്റേ ചിലവാകത്തില്ല, മറ്റേ ഡിസംബർ മാസമാകുമ്പോൾ മറ്റേ വൃശ്ചിക മാസത്തിൽ നൊയമ്പ് അല്ലെ വ്രതം എടുക്കുന്ന അയ്യപ്പന്മാർ കൂടി വരുമ്പോൾ കോഴിക്ക് ചിലവ് കുറയും. ഇതൊക്കെ പഠിക്കാനായിട്ട് നമുക്ക് ഈ ഇൻ്റഗ്രേഷൻ പോലുള്ള കാര്യങ്ങളിൽ തുടക്കം നല്ലതായിരിക്കാം. ഇനിയൊന്നുള്ളത് നമുക്ക് ഈ പറയുന്ന ഇറച്ചി കോഴി വളർത്തൽക്കാർക്ക് നമുക്ക് ഇറച്ചി മാത്രം ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നതിന് ഉപരിയായിട്ട് അതിൻ്റെയും വാല്യുഡിഷൻ മൂല്യവർദ്ധനം നടത്താം. അതിനുള്ള ഒരു ഇതാണ് കാണുന്നത്. ഇതൊരു ഇറച്ചി വെട്ടുന്ന ഒരു സ്ഥലമാണ്, ചിത്രമാണ്. പക്ഷേ ഇതല്ല ശാസ്ത്രീയമായിട്ടുള്ള അറവുശാല, അത് ടൈൽസും ഒക്കെ ഇട്ട് വൃത്തിയായിട്ട് വേണം. പക്ഷേ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ പലപ്പോഴും നമുക്ക് ഇറച്ചിക്കടയെന്ന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് പടം ഉപയോഗിച്ചേ ഉള്ളൂ. ഇതല്ല ഇറച്ചിക്കട, ശരിയായ ഇത് സ്റ്റോള് അപറ്റേറ എന്ന് വെച്ചാൽ സ്ലോട്ടർ ഹൗസുകൾ ഉള്ളിടത്ത് അതിവിടെ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സുഗുണ കമ്പനിയുടെയൊക്കെ ഔട്ട്ലെറ്റ് നമുക്ക് കാണാം. സുഗുണയുടെ ഒരു ഇറച്ചി, സുഗുണ ഡെയിലി ഫ്രഷ് എന്നൊക്കെ പറയുന്ന ഇറച്ചിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ ഇറച്ചി വാങ്ങിയാൽ പിന്നെ അവിടെ പോയി വാങ്ങാൻ തോന്നും. മറ്റൊന്നുമല്ല, കാരണം അതിൻ്റെ വൃത്തി. ഒരാൾ ആ ഇറച്ചി കൈകൊണ്ട് പോലും തൊടുന്നില്ല. അവർ ഗ്ലൗസൊക്കെ ഇട്ട് നിൽക്കുന്നു. ടൈൽസ് ഇതിൻ്റെ പുറത്താണ് വെച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഇറച്ചി മുറിക്കുന്നതും യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ്. അതായത് വളരെ ഈ കത്തി കൊണ്ട് വെട്ടി പൊടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ആ ഇത് നല്ല വൃത്തിയുണ്ടല്ലോ. പിന്നെ കൊണ്ടുപോയാലും പണി കുറവാണ്. മറ്റത് ഈ പറഞ്ഞതൊക്കെ പിന്നെ അത് കഴുകിയെടുക്കുന്ന പണിയൊക്കെ ഉണ്ട്. ഇത് കഴുകണമായിരിക്കാം, പക്ഷേ എന്നാൽ പോലും കുറേ കൂടെ നമുക്കൊരു മനസ്സിനൊരു തൃപ്തി വരും. അപ്പോൾ അന്ന് പറഞ്ഞ കണക്കുള്ള വാല്യുഡിഷൻ മൂല്യവർദ്ധിത സംരംഭങ്ങൾ കൂടെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പിന്നെ എന്നുള്ളത് അത് ഡ്രസ്സിങ് യൂണിറ്റ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഇറച്ചിക്കോഴിയെ വളർത്താത്തവരുണ്ട്, അവർ വെറുതെ ഇറച്ചി വാങ്ങി ഡ്രസ്സ് ചെയ്ത് വിൽക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അതിൻ്റെ അനുബന്ധ മേഖലയാണത്.
ഇപ്പോൾ നമ്മൾ ഈ കോഴിയെ വളർത്തുന്ന ബുദ്ധിമുട്ടുകളോ അതിൻ്റെ ഉണ്ടാകാവുന്ന മറ്റേ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കത്തില്ല. നമ്മൾ ഇറച്ചി കോഴിയെ വാങ്ങുന്നു, ഇതിനെ ഡ്രസ് ചെയ്ത് മറച്ചു വയ്ക്കുന്നു. ചിക്കൻ സ്റ്റോളുകൾ, അത് ഇതിൻ്റെ അനുബന്ധ മേഖലകൾ. ഇനി സ്പെഷ്യൽ ചിക്കൻ ഉലർത്തിയതെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉൽപ്പന്നങ്ങൾ, അങ്ങനെ ഒരു വ്യവസായമുണ്ട്. പല കുടുംബശ്രീക്കാരൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും. അതായത് ഇപ്പോൾ കാട ഇറച്ചി വാങ്ങിയിട്ട് കാട ചുട്ടത്, കാട മുട്ട വാങ്ങി കാട പിക്കിള്, കാടമുട്ട പിക്കിൾ ഇറച്ചി കൊണ്ടുവന്നിട്ട് അതിനെ അൽഫഹാംനോ മറ്റേ ഷെവായി ഷവർമ ഇങ്ങനെയുള്ള ബർഗറും ഇതെല്ലാം ഉൽപ്പന്നങ്ങളാക്കി വിൽക്കുന്നതും ഈ മേഖലയുടെ അനുബന്ധ മേഖലയാണ്. അപ്പോൾ നമ്മൾ ഈ മൃഗസംരക്ഷണ മേഖലയിൽ പറയുമ്പോൾ ലോകത്തിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഇൻഡസ്ട്രി പൗൾട്രി ഇൻഡസ്ട്രിയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് 95,000 രൂപയുടെ ഇതാണ്, 95,000 രൂപയുടെ പൗൾട്രി ഇൻഡസ്ട്രിയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മാനം എന്ന് പറയുന്നത് നമ്മുടെ ഡയറി മേഖലയെക്കാളും ഒക്കെ ഇൻവെസ്റ്റ് ഇതുള്ളതാണ്. പിന്നെ ഈ പറയുന്ന ചിക്കൻ ഉലർത്തിയതുപോലുള്ള പ്രോഡക്ട്സിനെ പറ്റി പറയുമ്പോൾ മീറ്റ് പ്ലാന്റുകളുണ്ട്, ഇറച്ചി ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള മീറ്റ് പ്ലാന്റുകൾ നമുക്കുണ്ട്. ഇതിൻ്റെ തന്നെ പ്രോസസ്സ് മറ്റേ ഈ ക്യാൻഡ് ഫുഡ്, ചിക്കൻ്റെയൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ക്യാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ സോസേജ്, ഒരു കാലത്ത് നമുക്കൊന്നും തീർത്തും ഇഷ്ടമില്ലായിരുന്നൊരു സാധനമായിരിക്കാം സോസേജൊക്കെ, പക്ഷേ ഇപ്പോഴത്തേക്ക് യുവതലമുറക്കാർക്ക് സോസേജാണ് കൂടുതലിഷ്ടം. കാരണം വെച്ചാൽ അത് പാകം ചെയ്യാൻ എളുപ്പമാണ്, പാകം ചെയ്യണമെന്നല്ല ഹാഫ് കുക്ഡാണത്. ചിലർ പറയുന്നുണ്ട് അത് വെറുതെ കഴിച്ചാലും കുഴപ്പമില്ല. അതായത് ഞാൻ പറയുന്നത് ഈ കാലത്തിനൊത്ത് ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വന്നതോടുകൂടി ഏറ്റവും വിപണനം നടക്കാൻ സാധ്യതയുള്ള ഒരു സാധനം ചിക്കനാണ്. കാരണം വെച്ചാൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഇറച്ചിയും മറ്റേത് രൂപത്തിലും ഇതിനെ കുക്ക് ചെയ്തെടുക്കാം.